ചിറ്റൂസ് മാളു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അടൂർ ചേന്നമ്പള്ളി നെല്ലിമുകൾ ഇവി റോഡിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നെല്ലിമുകൾ ഭാഗത്തേക്ക് പോകുന്ന ഇവി റോഡ് കോടികൾ മുടക്കി ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ട് മാസങ്ങളാവുന്നതേയുള്ളൂ. എന്നാൽ പണി പൂർത്തിയായി ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി റോഡ് തകരുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളവർ കണ്ടത്. 2022 ഫെബ്രുവരിയിലാണ് ഈ റോഡിന്റെ പണി പൂർത്തിയായത്. ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയത് ചേന്നമ്പള്ളി ഭാഗത്താണ്. അന്ന് റോഡിന്റെ ഒരു ഭാഗം കുഴിയായി മാറുകയും ദിവസങ്ങളോളം ആ ഭാഗത്തൂടെയുള്ള യാത്ര ഏറെ ദുരിതം നിറഞ്ഞതുമായിരുന്നു. അതിനുശേഷം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടുന്നത് തുടർക്കഥയായി മാറുകയാണ്. ഈ കഴിഞ്ഞ ദിവസം മലമേക്കര ചെറുപാറപ്പടി ഭാഗത്താണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയത്. റോഡ് തകരുന്നതിന് മുന്നേ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷമാണ് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴുകയും അതുപോലെ റോഡിന്റെ മധ്യഭാഗം വരെയുള്ള ടാറ് ഇളകി മാറുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ ഈ ഒരു റോഡിന്റെ അവസ്ഥ ഇതാണ്. ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമാണ്. കാരണം ഇതിന്റെ ഒരു വശത്തുകൂടി മാത്രമാണ് ഇപ്പോൾ വാഹനം കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഈ ഒരു പൈപ്പ് ലൈനിന്റെ കംപ്ലൈന്റ് പരിഹരിക്കാൻ അവർ പണി തുടങ്ങിയിരിക്കുകയാണ്. ഇവർ ചെയ്യുന്നത് ഇത്ര മാത്രമാണ്. ഈ ഒരു പൈപ്പ് ലൈനിന്റെ കംപ്ലൈന്റ് മാറ്റിയതിന് ശേഷം ഈ ഒരു കുഴി നികത്തി അവിടെ മണ്ണിട്ട് മൂടിയതിന് ശേഷം അതിന് മുകളിൽ മെറ്റില് നിരത്തി ഇവർ പോകും. അതിന് മുകളിൽ താറിടുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്യുകയില്ല. ഈ കുറെ നാൾ കഴിയുമ്പോഴേക്കും ഈ മെറ്റിൽ ഇളകിയിട്ട് ഇവിടെ വീണ്ടും കുഴിയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നേരത്തെ പൈപ്പ് ലൈൻ പൊട്ടിയെടുത്ത എല്ലാം അവസ്ഥ ഇത് തന്നെയാണ്. ഈ റോഡിന്റെ ഒരു സൈഡിൽ കൂടി ഒരു തോട് ഒഴുകുന്നുണ്ട്. ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഈ ഒരു ഭാഗത്ത് പണിയിലുണ്ടായ എന്തോ അപാകത മൂലം ഇവിടുത്തെ ഈ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴുകയും ഇവിടേക്ക് സാധനങ്ങളുമായിട്ട് വന്ന ഒരു വണ്ടി മറിയുകയും ഒക്കെ ചെയ്തു. അന്ന് ഒരുപാട് പരാതികൾ PWDയിലേക്ക് പോവുകയും അതിന്റെ ഫലമായി മെച്ചപ്പെട്ട രീതിയിൽ തന്നെ പിന്നീട് ഇതിന്റെ പണി പൂർത്തിയാക്കിയതുമാണ്. എന്നാൽ വീണ്ടും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി ഈ റോഡ് തകർന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏറെ യാത്രാ ദുരിതം നേരിട്ട ഒരു പ്രദേശം തന്നെയായിരുന്നു ഇത്. നാട്ടുകാരുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ദേശീയ നിലവാരത്തിലുള്ള ഒരു റോഡ് നമുക്ക് കിട്ടിയത്. എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ കാരണം വീണ്ടും ഈ റോഡിന്റെ പല ഭാഗങ്ങളും തകരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ഈ റോഡിന്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക റോഡിന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. കുടിവെള്ളം എത്താത്ത പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ വാട്ടർ അതോറിറ്റിക്ക് മറുപടി ഉണ്ടാവില്ല. പക്ഷേ ഏറ്റവും നല്ല റോഡ് ഏതാണെന്ന് കൃത്യമായി കണ്ടുപിടിച്ച് അവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിക്കുന്ന കാര്യത്തിൽ വാട്ടർ അതോറിറ്റി എന്നും മുൻപന്തിയിലാണ്. കേരളത്തിൽ സഞ്ചാരയോഗ്യമായിട്ടുള്ള എല്ലാ റോഡിന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇതിനൊരു പരിഹാരമായി ഒന്നെങ്കിൽ റോഡ് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മെച്ചപ്പെട്ട രീതിയിലുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയോ അതല്ലെങ്കിൽ തകർന്ന റോഡ് കൃത്യമായ രീതിയിൽ അതിന്റെ പണികൾ പൂർത്തിയാക്കി ടാറിട്ട് പഴയ രീതിയിൽ ആക്കുകയോ ചെയ്താൽ മാത്രമേ കേരളത്തിൽ സുഗമമായ റോഡ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും കേരളത്തിലുള്ളവർ യാത്രാ ദുരിതത്തിൽ തന്നെയാണ്. എന്തായാലും ഈ റോഡിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. വളരെ ഫോഴ്സിൽ വെള്ളം തുറന്നുവിടുന്നതാണ് പൈപ്പ് ലൈൻ ഇങ്ങനെ പൊട്ടാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പൈപ്പ് ലൈൻ പൊട്ടുന്നതിന് 2 മാസം മുന്നേ തന്നെ ഇതിന് തൊട്ടടുത്തായി മറ്റൊരു പൈപ്പ് പൊട്ടിയിരുന്നു. അവിടുത്തെ കാഴ്ചയും ഏറെ പരിതാപകരമാണ്. പൈപ്പ് ലൈൻ പൊട്ടിയ ആ ഭാഗം കുഴി അടച്ച് അവിടെ മെറ്റില് നിരത്തി ഇട്ടിരിക്കുകയാണ്. എന്നാൽ ആ മെറ്റില് ഇളകി ഇപ്പോൾ വീണ്ടും അവിടം കുഴിയായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊരു വളവുള്ള ഭാഗമാണ്. ഇവിടേക്ക് എതിർ ദിശയിൽ നിന്നും വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ഒരു കുഴിയിലേക്ക് തന്നെയാണ് വന്ന് ചാടുന്നത്. അതും അപകടം ഉണ്ടാക്കുന്ന ഒരു ഏരിയയായി മാറിയിരിക്കുകയാണ്. PWD പറയുന്നത് 2022 മുതൽ 2025 വരെ ഈ റോഡിന് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല എന്നാണ്. എന്നാൽ ഈ ഉറപ്പ് കാറ്റിൽ പറത്തിക്കൊണ്ട് വാട്ടർ അതോറിറ്റി ഓരോ പൈപ്പും ഇങ്ങനെ പൊട്ടിച്ച് ഈ റോഡ് തകർക്കുമ്പോൾ 2025 ആകുമ്പോഴേക്കും ഈ റോഡ് ബാക്കി കാണുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇങ്ങനെ തുടർച്ചയായി പൊട്ടുന്നത് കാരണം നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് ഒന്നു മാത്രമാണ്, അടുത്തത് ഈ റോഡിൽ എവിടെയാണ് പൈപ്പ് പൊട്ടുന്നതെന്ന്. എന്തായാലും
ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ റോഡ് നാശത്തിന്റെ വക്കിൽ തന്നെയാണ്. ഈ റോഡിന് ഇരുവശങ്ങളിലുമുള്ള ബോർഡുകളിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്ന്. എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി ഈ റോഡ് തകരുന്നത് കാണുമ്പോൾ നമ്മൾ വെറും കാഴ്ചക്കാരായി മാറിപ്പോവുകയാണ്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യണം. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.